വെൽക്കം ടു ടേസ്റ്റി പാലസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിലിട്ട് ആവശ്യമുള്ള അത്ര അരി എടുത്ത് കഴുകി വെള്ളത്തിലിടുകയാണ്. അതൊരു ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കേണ്ട. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കണേ. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാനിട്ടു. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ നമ്മളെടുത്ത് അതിൽ നിന്ന് എല്ലുള്ള പീസും എല്ലില്ലാത്തതും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. എല്ലില്ലാത്ത പീസാണ് നമ്മൾ ചില്ലി ചിക്കന് യൂസ് ചെയ്യണേ. എല്ലുള്ള പീസ് കുക്കറിലോട്ടിട്ട് ഒരു വിസിൽ വന്ന വരെ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ എല്ലിന്ന് എറിച്ച് വേർപ്പെടുത്തി മാറ്റിയെടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ്. പിന്നെ അടുത്ത് നമ്മൾ കുക്കറിലിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കണേ. ചിക്കൻ വേവാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചില്ലി ചിക്കനുള്ള ചിക്കനിൽ മസാല എല്ലാം തിരുമ്മി വയ്ക്കാം. ഇതിലിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2/2 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി ചേർത്താലേ നമുക്ക് ആ നല്ല റെഡ് കളർ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. അതിനുശേഷം ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല 1/2 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ മസാലയോടും ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്താലും മതി. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേട്ട് ചേർക്കുന്നത് ഞാൻ ചൊറുക്കയാണ്. ചൊറുക്ക അല്ലെങ്കിൽ വിനീഗർ നമുക്ക് യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ നമുക്ക് നാരങ്ങ, പിഴിഞ്ഞ നാരങ്ങയുടെ നീര് ചേർത്താലും മതി. ഇത് 1 ടീസ്പൂൺ ചേർക്കണ്ട്. അതിനുശേഷം നമുക്ക് സോയാ സോസ് ചേർക്കാം. സോയാ സോസ് 1 ടീസ്പൂൺ. അവസാനമായിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ചാണ് ചേർക്കണേ. ചിക്കൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു കോട്ടാവാൻ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള വേയാണ് ഞാൻ നിങ്ങളെ കാണിക്കണേ. ഇതുകൂടാതെ നമുക്ക് മുട്ട യൂസ് ചെയ്യാം. ഞാനിതിൽ മുട്ട യൂസ് ചെയ്തിട്ടില്ല. മുട്ട നിങ്ങൾ യൂസ് ചെയ്യണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്ക് മസാലയൊക്കെ ചിക്കനിലേട്ട് ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 3 ക്യാരറ്റ്, 1 കുറച്ച് ബീൻസ്, 1 ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തിരിക്കണേ. ഇതുകൂടാതെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ആ വെള്ളം ഊറ്റി കളഞ്ഞ് കളയണില്ല, വെള്ളം വെള്ളത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ചിക്കൻ പീസ് വേർതിരിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഇവിടെ നമ്മൾ റൈസ് വേവിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരി എടുത്തെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. 2 കപ്പിന് 4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 50 ഗ്രാം സൺഫ്ലവർ ഓയിൽ കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കണേ. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമുള്ള അത്ര ഉപ്പൊഴിക്കുക. ഇതിലേക്ക് ഞാൻ 3-4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 1 ഏലക്ക ഇതെല്ലാം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് വാർത്ത് നമുക്കിതിലേട്ടിടാം. ഈ അരി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്ന് അതിൻ്റെ ഫ്ലഷെല്ലാം വേർപ്പെടുത്തി എടുക്കാം. റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേട്ട് അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക.
ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴത്തേട്ടും നമ്മുടെ റൈസ് ഏകദേശം റെഡിയാവും. ആ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങി കഴിയുമ്പോൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ബാക്കി ആ ചൂടിലിരുന്ന് തന്നെ ആ റൈസ് വേവും. വെള്ളം മൊത്തം വറ്റാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ റൈസ് വെന്ത് കുഴഞ്ഞു പോവും. ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നല്ല വാവട്ടമുള്ള പാത്രത്തിലിട്ട് ഇതൊന്ന് ആ ചൂടൊന്ന് പോവാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസിലേട്ട് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലാദ്യം തന്നെ ഇവിടെ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ. ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലിട്ട് മൊത്തം ഫുള്ള് ഫ്രൈ ആവാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒരു ഷാളോ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീൻസും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കൂട്ടിലേട്ട് എടുത്തു വച്ചിരിക്കുന്ന ചിക്കന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലിൽ നിന്ന് വേർപ്പെടുത്തി വെച്ച് ആ ചിക്കൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന റൈസിലേക്ക്, ചൂടാറാൻ വെച്ച റൈസിലേക്ക് ഈ മിക്സും ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. അടുത്ത് നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ക്രിസ്പി ആവരുത്. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റണം. ഈ ചിക്കൻ ഫ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം, ഇത്രയാണ് ഇവിടെ യൂസ് ചെയ്യണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 സവാളയിൽ നിന്ന് 2 സവാള എടുത്ത് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി അതിലേട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നല്ല രീതിയിൽ വഴറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇത് മൂന്നുമാണ് യൂസ് ചെയ്യണേ. ഇത് മൂന്നും 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണല്ല നമ്മൾ യൂസ് ചെയ്യണത്, ഇവിടെ വലിയ ഒരു ടേബിൾ സ്പൂണാണ് മൂന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അല്പം വെള്ളത്തിൽ കലക്കി, നല്ല ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കലക്കി എടുത്തതാണ്. ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ സവാള മിക്സിലേട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് റെഡിയായതിന് ശേഷം നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേട്ട് മാറ്റി വെച്ചിരുന്ന ആ 2 സവാള നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് അല്ലി വേർപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ചിക്കനിലോട്ട് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ചില്ലി ചിക്കനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിലേട്ട് നല്ല ചൂടുവെള്ളം എടുത്ത് ഈ മിക്സിലേട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഗ്രേവി ടൈപ്പാണ് എടുക്കണേ, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഇതിലേട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയനും കട്ട് ചെയ്തിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമോ?